നമസ്കാരം, സിബി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിന്ദു കണ്ണങ്കര. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെയും സെക്രട്ടേറിയറ്റിലെയും സിസിടിവി ദൃശ്യങ്ങൾ അടങ്ങിയ ഹാർഡ് ഡിസ്കുകൾ പരിശോധിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. ലാവലിൻ കുറ്റപത്രത്തിൽ പാളിച്ച പറ്റിയതിന് സിബിഐയെ കോടതി രൂക്ഷഭാഷയിൽ വിമർശിച്ചു. വാഗ്ദേവതയുടെ അനുഗ്രഹത്തോടെ അറിവിന്റെ ലോകത്തേക്ക് പിച്ചവയ്ക്കാൻ ആയിരക്കണക്കിന് കുരുന്നുകൾ തയ്യാറെടുക്കുന്നു. ഐരൂർ ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിലെ കുടുംബശ്രീകളുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ കൃഷിയുടെ ആദ്യ വിളവെടുപ്പ് നടന്നു. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെയും സെക്രട്ടേറിയറ്റിലെയും സിസിടിവി ദൃശ്യങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്കുകൾ പിടിച്ചെടുത്ത് പരിശോധിക്കാൻ ഉത്തരവിടണമെന്നുള്ള ആവശ്യം ഹൈക്കോടതി തള്ളി. മുഖ്യമന്ത്രിയുടെ പ്രേരണയിലാണ് ശ്രീധരൻ നായർ സരിതാ നായരുമായി സോളാർ ഇടപാട് നടത്തിയെന്നതിന് തെളിവില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ശ്രീധരൻ നായർ പറയുന്ന 2012 ജൂലൈ 9 എന്ന തീയതിയിൽ അവ്യക്തതയുണ്ട്. ലഭ്യമായ രേഖകളിൽ നിന്നും 2012 ജൂൺ 22 മുമ്പ് ചെക്കുകൾ നൽകുകയും കരാറിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജൂലൈ 9 കൂടിക്കാഴ്ച നടത്തിയെന്ന വാദം തെറ്റാണ്. അത് അന്വേഷിക്കേണ്ടതുമില്ല. സരിതാ നായരുമായി ഇടപെടാൻ മുഖ്യമന്ത്രി പ്രേരണ നൽകിയതിൻ്റെതായ രേഖകളോ തെളിവുകളോ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കിയിട്ടില്ല. ആയതിനാൽ സിസിടിവി ദൃശ്യങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്കുകളും സർവറും പിടിച്ചെടുത്ത് പരിശോധിക്കണമെന്ന് ഉത്തരവിടുവാനുള്ള ആവശ്യമടങ്ങിയ ഹർജി തള്ളിക്കളയുകയാണെന്ന് കോടതി വ്യക്തമാക്കി. ലാവലിൻ കുറ്റപത്രത്തിൽ പാളിച്ച പറ്റിയതിന് സിബിഐയെ കോടതി രൂക്ഷമായി വിമർശിച്ചു. കുറ്റപത്രത്തിലെ കണ്ടെത്തൽ അപൂർവമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഭരണ സംവിധാനത്തിലെ പാളിച്ചയ്ക്ക് വ്യക്തി ഉത്തരവാദിയാകുന്നത് എങ്ങനെയെന്ന് കോടതി ചോദിച്ചു. കനേഡിയൻ ഏജൻസിയാണ് മലബാർ ക്യാൻസർ സെന്ററിന് ധനസഹായം വാഗ്ദാനം ചെയ്തത്. ധനസഹായത്തിന് കരാർ ഉണ്ടാക്കിയില്ല എന്നാണ് സിബിഐയുടെ കുറ്റപത്രത്തിലുള്ളത്. കരാറിൽ ഒപ്പുവെച്ചാലും ഇതിന് നിയമസാധുതയില്ല. നിലനിൽക്കാത്ത കരാറിന് ശ്രമിക്കാത്തതിന്റെ പേരിൽ ഒരാളെ കുറ്റക്കാരനായി കാണാൻ കഴിയുമോ എന്നും കോടതി ചോദിച്ചു. പിണറായി വിജയന്റെ വിടുതൽ ഹർജിയിലെ വാദത്തിനിടെയാണ് കോടതി സിബിഐയെ വിമർശിച്ചത്. കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയുന്നില്ലെന്നും വാദങ്ങൾ ദുർബലമാണെന്നും കോടതി നിരീക്ഷിച്ചു. റാന്നി പുല്ലുപ്രം കൃഷ്ണകൃപ ബാലികാ സദനത്തിന്റെ കെട്ടിട സമുച്ചയ അനാച്ഛാദനവും സമർപ്പണ സമ്മേളനവും 13 ഒക്ടോബർ ഞായറാഴ്ച വൈകിട്ട് 3:40 to 4:20 മധ്യം നടത്തപ്പെടുന്നു. കെട്ടിട സമർപ്പണ സമ്മേളനം രാജു എബ്രഹാം MLA ഉദ്ഘാടനം ചെയ്യും. വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി ഗരുഡ ധ്വജാനന്ദ തീർത്ഥപാദർ അനുഗ്രഹ പ്രഭാഷണം നടത്തും. തിരുവിതാംകൂർ വികസന സമിതി ചെയർമാൻ PN നായർ മുഖ്യപ്രഭാഷണവും ജ്ഞാനായ അതിഭദ്രാസനം റാന്നി മേഖലാധിപൻ അഭിവന്ദ്യ കുറിയാക്കോസ് മാർ ഇവാനിയോസ് മെത്രാപോലിത അനുഗ്രഹ പ്രഭാഷണവും നടത്തും. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ 600-ാം പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാത്മരീക സ്പർശം വെൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വെൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വെൽസൺ സ്റ്റുഡിയോ. വാർത്തകൾ തുടരുന്നു. വാഗ്ദേവതയുടെ അനുഗ്രഹത്തോടെ അറിവിന്റെ ലോകത്തേക്ക് പിച്ചവയ്ക്കാൻ ആയിരക്കണക്കിന് കുരുന്നുകൾ തയ്യാറെടുക്കുന്നു. ദുർഗാഷ്ടമി ദിനമായ ഇന്ന് പൂജവയ്പ്പ് ചടങ്ങുകൾ നടക്കും. ഞായറാഴ്ചയാണ് ജ്ഞാനപ്രകാശത്തിൽ പിഞ്ചുവിരലുകൾ അറിവിന്റെ ഹരിശ്രീ കുറിക്കുന്ന പുണ്യദിനമായ വിജയദശമി. വാഗ്ദേവതയുടെ അനുഗ്രഹത്തോടെ ആദ്യാക്ഷരം കുറിച്ച് അറിവിന്റെ ലോകത്തേക്ക് പിച്ചവയ്ക്കുവാൻ കുരുന്നുകൾ ഒരുങ്ങുന്നു. വിവിധ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക നിലയങ്ങളിലും വിദ്യാരംഭത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു. അഷ്ടമി ദിവസം പൂജ വെച്ച് നവമി ദിവസം ദേവിയെ ധ്യാനിച്ച് പൂജയെടുക്കും. ഞായറാഴ്ചയാണ് വിജയദശമി. പഠിക്കുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ പുസ്തകങ്ങളും ജോലിക്കാർ തങ്ങളുടെ പണിയായുധങ്ങളും ദേവിക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. അടുത്ത ഒരു വർഷം തങ്ങൾക്കുണ്ടാകേണ്ട നന്മയ്ക്കായി ദേവിയെ ആരാധിക്കുന്നു എന്നാണ് ഇതിന്റെ പിന്നിലെ തത്വം. വിജയത്തിന്റെ ദശമിയെയാണ് വിജയദശമി എന്ന് പറയുന്നത്. അജ്ഞാനത്തിന്റെ മേൽ ജ്ഞാനത്തിന്റെ വിജയമാണത്. തിന്മയ്ക്ക് മേൽ നന്മയുടെ വിജയം, അവിദ്യയുടെ മേൽ വിദ്യയുടെ വിജയം,
ഇതാണ് വിജയദശമിയുടെ സന്ദേശവും. 9 നാൾ നീണ്ടുനിന്ന ആരാധനയും പൂജകൾക്കും ശേഷം ദുർഗയെയും ലക്ഷ്മിയെയും സരസ്വതിയെയും പൂജിച്ച് ദേവീ പൂജയുടെ പുണ്യവുമായാണ് വിശ്വാസികൾ വിജയദശമി നാളിലേക്ക് പ്രവേശിക്കുന്നത്. അക്ഷരം തന്നെയാണ് ബ്രഹ്മം. അക്ഷരത്തിന് നാശമില്ലെന്നും വാക്കിന് വാളിനേക്കാൾ മൂർച്ചയുണ്ടെന്നും ഓരോ വിജയദശമി ദിനവും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആയുധ പൂജ അക്ഷരാർത്ഥത്തിൽ അക്ഷരപൂജ തന്നെയാണ്. നവരാത്രി ദിവസങ്ങളിൽ അവസാനത്തെ 3 ദിവസങ്ങളായ ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി എന്നീ ദിവസങ്ങൾക്കാണ് പ്രാധാന്യം. ദുർഗാഷ്ടമിയിൽ വിദ്യാർത്ഥികൾ പുസ്തകങ്ങളും മഹാനവമി ദിവസം യോദ്ധാക്കളും പണിയാളരും ആയുധങ്ങളും പൂജ വയ്ക്കുന്നു. വിജയദശമി ദിനത്തിൽ പൂജയെടുപ്പോടെ പുതിയൊരു ഉണർവോടെ തങ്ങളുടെ മേഖലകൾ ഇവർ വ്യാപരിക്കുന്നു. തമസോമാ ജ്യോതിർഗമയ എന്ന ശ്ലോകത്തിന്റെ അർത്ഥപൂർത്തീകരണത്തിനായി നമുക്ക് ഈ ദിനങ്ങൾ പ്രയോജനമാകട്ടെ. സിറ്റി ന്യൂസ്, റാന്നി. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടികളിലേക്ക് നീങ്ങുന്നു. ടാക്സ് ഒഴികെയുള്ള ഫീസുകളെല്ലാം വർദ്ധിപ്പിക്കുവാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചു. 5 മുതൽ 10% വരെയായിരിക്കും വർധനവ് ഉണ്ടാകുന്നത്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി. മോട്ടോർ വാഹന വകുപ്പിലെ ടാക്സ് ഒഴികെയുള്ള മറ്റു ഫീസുകളെല്ലാം വർദ്ധിപ്പിക്കുവാനാണ് നീക്കം. 5% മുതൽ 10% വരെയായിരിക്കും വർധനവ് എന്നറിയുന്നു. രജിസ്ട്രേഷൻ ലൈസൻസ്, ലേണേഴ്സ്, വാഹനങ്ങളുടെ റീടെസ്റ്റ് തുടങ്ങിയവയ്ക്കെല്ലാം ഫീസുകൾ കൂട്ടാനാണ് നീക്കം. കൂട്ടേണ്ട ഫീസുകൾ സംബന്ധിച്ച് പരിശോധന നടത്തി റിപ്പോർട്ട് നൽകുവാൻ മന്ത്രി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. കമ്മീഷണറുടെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ ഫീസുകൾ വർദ്ധിപ്പിക്കുവാനാണ് തീരുമാനം. ഇപ്പോഴത്തെ നിലയ്ക്ക് 5% മുതൽ 10% വരെ വർധനവായിരിക്കും ഉണ്ടാകുക. കൂടുതൽ വർധനവ് കമ്മീഷണറുടെ ശുപാർശയിന്മേൽ ഉണ്ടാകും. ചെലവ് കുറയ്ക്കുന്നതിനും അധിക ചെലവ് വരുത്തുന്നതിനും ഇനി മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് ഫീസുകൾ വർദ്ധിപ്പിക്കുമെന്നും കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എം മാണി വ്യക്തമാക്കിയിരുന്നു. വാഹനങ്ങൾ അനാവശ്യമായി ഓടിക്കരുതെന്നും യാത്രകൾ കുറയ്ക്കണമെന്നും ഉദ്യോഗസ്ഥർക്ക് വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. പുതിയ വാഹനങ്ങൾ തൽക്കാലത്തേക്ക് വാങ്ങില്ല. ടാക്സ് അടയ്ക്കാതെ ഓടുന്ന വാഹനങ്ങൾ കണ്ടെത്തി പിഴയൊടുക്കുവാനും മോട്ടോർ വാഹന വകുപ്പിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയമലംഘനം നടത്തുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്കാവും മോട്ടോർ വാഹന വകുപ്പ് ഇനി നീങ്ങുക. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി. കല്ലുവെട്ടാംകുഴിയിൽ കുടുംബയോഗത്തിന്റെ വാർഷിക സമ്മേളനം 13 ഒക്ടോബർ ഉച്ചയ്ക്ക് 2:30 റാന്നി സെന്റ് തെരേസസ് ജ്ഞാനായ കത്തോലിക്ക പള്ളി പാരീഷ് ഹാളിൽ വെച്ച് നടത്തുന്നതാണെന്ന് കുടുംബയോഗം പ്രസിഡന്റ് ഫാദർ എ ടി തോമസ് അറയ്ക്കൽ, സെക്രട്ടറി അജു വളഞ്ഞന്തൂരത്തിൽ, ജോയിന്റ് സെക്രട്ടറി മനോജ് ജോസഫ്, ട്രഷറർ മിജു ജേക്കബ് എന്നിവർ അറിയിച്ചു. പൊതുസമ്മേളനം രാജു എബ്രഹാം MLA ഉദ്ഘാടനം ചെയ്യും. ഫാദർ എ ടി തോമസ് അറയ്ക്കൽ അധ്യക്ഷത വഹിക്കും. പ്രൊഫസർ എ പി ജോസഫ് ആഞ്ഞിലിമൂട്ടിൽ കോർ എപ്പിസ്കോപ്പ മുഖ്യപ്രഭാഷണം നടത്തും. ഷെവലിയാർ ജേക്കബ് സ്റ്റീഫൻ വളഞ്ഞന്തുരുത്തിൽ, ഫാദർ ജെയിംസ് പട്ടത്തെ, ജേക്കബ് ഡൂക്കോസ് കോയിപ്പുറത്ത് തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് സ്റ്റേജിൽ ഒരു സിനിമ എന്ന മാജിക് ഷോയും നടക്കും. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ 600-ന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരീക സ്പർശം വെൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വെൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ വെൽസൺ സ്റ്റുഡിയോ. വാർത്തകൾ തുടരുന്നു. ഐരൂർ ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിലെ വിവിധ കുടുംബശ്രീകളുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ കൃഷിയുടെ ആദ്യ വിളവെടുപ്പ് നടന്നു. വിളവെടുപ്പ് ഉത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകല ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. ഐരൂർ ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിലെ വിവിധ കുടുംബശ്രീകളുടെ കൂട്ടായ്മയിലുള്ള കൂട്ടുകൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത്. കാടുപിടിച്ചു കിടന്നിരുന്ന 3 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഇവർ നാടിന് മാതൃകയായ കൂട്ടുകൃഷി നടപ്പാക്കിയത്. 300-ഓളം വാഴകളും കപ്പ, ചേമ്പ്, ചേന തുടങ്ങിയ കാർഷിക വിളകളുമാണ് ഇവിടെ കൃഷി ചെയ്തത്. ജോയി എന്ന കർഷകനാണ് ഇക്കാര്യത്തിൽ കുടുംബശ്രീയെ സഹായിച്ചത്. വിളവെടുപ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല ഹരികുമാർ നിർവഹിച്ചു. ഏകദേശം 1200-ഓളം വാഴ, ഏത്തവാഴ ചെയ്യുകയും അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫലവത്താക്കാനും സാധിച്ചത് വളരെയധികം അനുഗ്രഹമാണ്. ഐരൂർ പഞ്ചായത്തിലെ മുഴുവൻ കുടുംബശ്രീക്കാർക്കും ഈ 6-ാം വാർഡ് കുടുംബശ്രീ ഒരു മാതൃക തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ കഠിനാധ്വാനത്തെ അങ്ങേയറ്റം പ്രശംസിക്കുകയാണ്. ഓരോരുത്തരോടുമുള്ള അഭിനന്ദനം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. തുടർന്നും
നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഈ കൃഷിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം സംജാതമാകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റു പലയിടത്തും കൃഷിയോഗ്യമല്ലാത്ത സ്ഥലങ്ങൾ നമുക്ക് ഏറ്റെടുത്ത ഇതുപോലെയുള്ള ധാരാളം കൃഷികൾ നമ്മുടെ പഞ്ചായത്തിലേക്കെങ്കിലും ആവശ്യത്തിനുള്ള കൃഷികൾ ചെയ്യാനുള്ള ക്രമീകരണം നമുക്ക് ചെയ്യണം. എല്ലാ വാർഡിലെ കുടുംബശ്രീക്കാരും ഇതുപോലെ ഉണർന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് ആ ഇരു പഞ്ചായത്തിലേക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ പച്ചക്കറി അടക്കമുള്ള ഏക്കൊലകളൊക്കെ ആയാലും നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കും. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി ടി തോമസുകുട്ടി, വിക്രമൻ നാരായണൻ, വിദ്യാധരൻ അമ്പലാത്ത്, അന്നമ്മ വർഗീസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇത്ര മനോഹരമായി എന്ത് കാട് കയറിക്കിടന്ന് ഒരു മനുഷ്യർക്ക് ഇറങ്ങാൻ വയ്യാതെ വളരെ ശോചനീയാവസ്ഥയിൽ കിടന്ന ഈ സ്ഥലം എടുത്ത് ഇത്രയും മനോഹരമായി കൃഷി ചെയ്ത, അതായത് ഇത് കൃഷി ചെയ്യുന്നതിന് മുമ്പ് മൂന്നാല് പാമ്പിനെ കൊന്നത് അതുപോലത്തെ ഒരു കാട് പിടിച്ച ഒരു സ്ഥലം, ഈ ഇത്രയും തൊഴിലുറപ്പുകാർ കൂടി ഇതിനെ ഇത്രയും ഭംഗിയായൊരു കൃഷി ഇടമാക്കി തീർത്ത ഇവർക്ക് ആദ്യം ഞാൻ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും ഈ പ്രദേശത്ത് ഇതൊരു അനുഗ്രഹമാണ്, ഒരു മാതൃകയാണ്. ഈ കൃഷിത്തോട്ടം എത്രയോ പേര് കണ്ടിട്ട് പറഞ്ഞു എന്ത് മനോഹരമായിട്ട് ആ സ്ത്രീകൾ, പുരുഷന്മാരെക്കാൾ സ്ത്രീ ശക്തീകരണം പ്രാപിച്ചിരിക്കുകയാണ്. അത് ഒരു മാതൃകയായി, അനേകർക്ക് മാതൃകയായി, ഈ പ്രദേശത്തുള്ളവർക്ക്, ഈ ആറാം വാർഡിലുള്ളവർക്ക് എല്ലാം മാതൃകയാണ് നമ്മുടെ ഈ കൃഷിത്തോട്ടം. അയിരൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി ആദ്യമായിട്ട് ഈ പഞ്ചായത്തിലെ ഒരു കൃഷിക്ക് വേണ്ടി സ്ഥലം കണ്ടെത്തുകയും അങ്ങനെ തൊഴിലുറപ്പുകാരുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി ഒരു കൃഷിസ്ഥലം കൃഷി ചെയ്യുവാൻ നമുക്ക് ഇടയാക്കിയത് ആറാം വാർഡിലാണെന്നുള്ളത് നമുക്ക് അഭിമാനപൂർവം ഓർക്കാം. ഒരു മടിയും കൂടാതെ ഈ സ്ഥലം വിട്ടു തന്നതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റിയത്. അദ്ദേഹത്തോടെ നമ്മൾക്കെല്ലാവർക്കും കടപ്പാടുണ്ട്. ഇനി ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ വർഷത്തെ വറവ്, വെള്ളം ഒട്ടുമില്ലാതെ മഴ മാസങ്ങളോളം പെയ്യാതെ ഇരുന്ന സമയത്താണ് ഈ കൃഷി ഇറങ്ങുന്നത്. മുക്കാൽ ഭാഗത്തിലധികവും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവർ, കൃഷി ചെയ്യാൻ പര്യാപ്തമായ ഭൂമി ഉള്ള, എന്നാൽ നമ്മുടെ പഞ്ചായത്തിലെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് കൃഷി ഇവിടുത്തെ കുടുംബശ്രീ വനിതകൾ ചെയ്യുവാൻ മുന്നോട്ട് വന്നത്. കാട് പിടിച്ച് ഏതാണ്ട് വനപ്രദേശത്തിൻ്റെ മാതൃകയിൽ കിടന്ന ഈ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ സമഗ്രപുരയുടെ കൃഷി അടക്കം വാഴക്കൃഷി ചെയ്യുന്നതിന്, ചെയ്ത് വിജയിപ്പിക്കുന്നതിന് ധൈര്യം കാണിച്ച എൻ്റെ സഹോദരിമാരെ ആദ്യമായിട്ട് ഞാൻ. സിറ്റി ന്യൂസ്, റാന്നി. കേരള സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയോജന വാരാഘോഷ സമാപന പരിപാടിയുടെ ഉദ്ഘാടനം വടശ്ശേരിക്കരയിൽ റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം എസ് ഹരിദാസ്, കെ എസ് സി എഫ് വൈസ് പ്രസിഡന്റ് പി ജെ സദാനന്ദൻ, വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്ത് അംഗം രാജമ്മ പുഷ്പാംഗതൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മേരി ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരള വനിതാ കമ്മീഷൻ ജില്ലാതല മെഗാ അദാലത്ത് 17-ന് ചെന്നീർക്കര പഞ്ചായത്ത് വനിതാ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. അറിയിപ്പ് ലഭിച്ചിട്ടുള്ളവർ 10:30 മുമ്പ് എത്തി രജിസ്റ്റർ ചെയ്യണം. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്തയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്പരീക സ്പർശം വെൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ വിൽസൺ സ്റ്റുഡിയോ. വാർത്തകൾ തുടരുന്നു. കണ്ണങ്കര കുടുംബയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കി ഡാം, വാഗമൺ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഒക്ടോബർ 20 ഞായറാഴ്ച വിനോദയാത്ര പുറപ്പെടുന്നു. വിനോദയാത്രയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കുടുംബാംഗങ്ങൾ 18-ാം തീയതിക്ക് മുമ്പായി കുടുംബയോഗം ഭാരവാഹികളുമായി ബന്ധപ്പെടണമെന്നറിയിക്കുന്നു. നിര്യാതരായി. റാന്നി റിട്ടയർഡ് കെ സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ കുന്നിരിക്കൽ കെ കെ തോമസ് നിര്യാതനായി.
94 വയസ്സായിരുന്നു. സംസ്കാരം 13-ാം തീയതി ഞായറാഴ്ച 4 മണിക്ക് റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ. കല്ലിശ്ശേരി തൈക്കൂട്ടത്തിൽ കുടുംബാംഗം മേരിക്കുട്ടിയാണ് ഭാര്യ. ആനി, സണ്ണി, റെജി, കൊച്ചുമോൻ, മേഴ്സി, ജിജി എന്നിവർ മക്കളും കുറിയാക്കോസ്, സുമ, സിസി, മിനി, കുഞ്ഞച്ചൻ, ഷെവലിയാർ, പ്രസാദ് ജോസഫ് എന്നിവർ മരുമക്കളുമാണ്. റാന്നി മാമുക്ക് വലിയമണ്ണിൽ വി ജെ ജേക്കബ്, ജേക്കബ് കുട്ടി, റാന്നി സെന്റ് തോമസ് കോളേജ് റിട്ടയർഡ് സ്റ്റാഫ് നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം 4:40 റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ. ഇരവിപേരൂർ വള്ളിയിൽ കുടുംബാംഗം ലീലാമ്മയാണ് ഭാര്യ. റെക്സി, റെറ്റു മക്കളും അജി, റെമിറ്റ് എന്നിവർ മരുമക്കളുമാണ്. റാന്നി കണ്ടമ്പേരൂർ പൊരുന്നല്ലൂർ പി എസ് ജോൺ നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം 9:00 ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം 12:00 കണ്ടമ്പേരൂർ സെന്റ് പോൾസ് മർത്തോമ പള്ളിയിൽ. പാടിമൺ നാരകത്തും മുറിയിൽ കുടുംബാംഗം അന്നാമ്മയാണ് ഭാര്യ. കുഞ്ഞൂട്ടി, സക്കറിയ, അനിയൻ കുഞ്ഞ്, ജോയി, ലിസി, സജി, പരേതരായ രാജൻ, ബാബു എന്നിവർ മക്കളും അമ്മിണി, ലീലാമ്മ, പുഷ്പ, സാലി, ബാബു, ഓമന, സുജ എന്നിവർ മരുമക്കളുമാണ്. റാന്നി പൂഴിക്കുന്ന് ഒറ്റപ്ലാക്കൽ ജോർജ് വർഗീസ് ജെയിംസ് നിര്യാതനായി. 46 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. കീക്കൊഴൂർ പടപ്പയ്ക്കൽ കുടുംബാംഗം അനിതയാണ് ഭാര്യ. ജെറിൻ, ഷെറിൻ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെയും സെക്രട്ടേറിയറ്റിലെയും സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങിയ ഹാർഡ് ഡിസ്കുകൾ പരിശോധിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. ലാവലിൻ കുറ്റപത്രത്തിൽ പാളിച്ച പറ്റിയതിന് സി ബി ഐയെ കോടതി രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു. വാഗ്ദേവതയുടെ അനുഗ്രഹത്തോടെ അറിവിന്റെ ലോകത്തേക്ക് പിച്ചവയ്ക്കാൻ ആയിരക്കണക്കിന് കുരുന്നുകൾ തയ്യാറെടുക്കുന്നു. ഐരൂർ ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിലെ കുടുംബശ്രീകളുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ കൃഷിയുടെ ആദ്യ വിളവെടുപ്പ് നടന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.